ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു കിണ്ണം കാച്ചിയ അടിപൊളി കിടുക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും ചങ്കുകൾക്കും സ്വാഗതം. അപ്പൊ മച്ചന്മാരെ, രാവിലെ നമ്മള് ഹാർഡ് വർക്ക് ആണ്. ഇന്നലെ വ്ലോഗ് ഇല്ലാത്ത, ഇന്നലെ മിനിഞ്ഞാന്നും ഇല്ലായിരുന്നു കേട്ടോ, രണ്ടു ദിവസം കണ്ടില്ല. അതിന്റെ ഒരു വിഷമം, അതെ. അതുകൊണ്ട് എന്തായാലും ചെയ്ത് നിങ്ങളെ ഒന്ന് കാണണം. അതെ അതെ മച്ചന്മാരെ, നമ്മള് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വേണ്ട ബിരിയാണി എല്ലാം പാക്കിംഗ് ആണ്. അപ്പൊ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോ ഇതും കൊണ്ട് പോണം കേട്ടോ, അതുകൊണ്ടാണ് തിരക്ക് കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ബിരിയാണിയുടെ കുറച്ച് ഇന്നത്തെ അല്ലേ ലാഭമൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ കാണിക്കാം കേട്ടോ. അത് കാരണം ഇന്ന് ഇങ്ങനെ ഒരു കുഞ്ഞു വ്ലോഗ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കാലും മുറിഞ്ഞതിൽ ചോദിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ വേണ്ടേ കുഞ്ഞിന് നമ്മൾ നമ്മുടെ കച്ചവടത്തിന് പോകുമ്പോഴത്തേക്കും തുപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മപ്പന്നെ അവിടെ ഇരിപ്പുണ്ട്. പപ്പ ഇത് റെഡിയാക്കിയിട്ട് കല്യാണത്തിന് പോയി. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് പോകാം. അച്ഛമ്മരെ, നമ്മൾ നേരെ അമ്മപ്പന് ഇതേ റൈസ് ഒക്കെ എടുത്തിടുന്നു കേട്ടോ. റൈസ് എല്ലാം എടുത്ത് സെറ്റാക്കി ചിക്കൻ എല്ലാം അകത്ത് വെച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുവാണ് കേട്ടോ. പാക്ക് ചെയ്തിട്ട് നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറ് ഇതിനകത്ത് വെക്കുന്നുണ്ട്. ബിരിയാണി കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചാറ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഹോം മെയ്ഡ് തന്നെയാണ്. നമ്മൾ യാതൊരു കടയിൽ നിന്നും മേടിക്കുന്ന യാതൊരു അച്ചാറും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് കഷ്ണവും വെച്ച് ഒക്കെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് അച്ചാറും കൂടെ വെച്ചിട്ട് നൈസായിട്ട് അടച്ച് റെഡിയാക്കും കേട്ടോ. കുഞ്ഞു തേണ്ട അവിടെ എല്ലാം പാക്ക് ചെയ്ത് ചള്ളാസും എല്ലാം വെച്ച് അവൻ പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഡേ എങ്ങനെയുണ്ട് നമ്മുടെ ട്രാവലിങ്? വൈബാണ്, കട്ട വൈബ് അല്ലേ. നമ്മൾ സ്ഥലങ്ങൾ കാണാം, ഒരു ബോറിങ്ങോ ഒന്നുമില്ല. വയറ് നിറച്ച് ഐസ്ക്രീം മേടിച്ചു കൊടുക്കും, പിന്നെ ജ്യൂസ്, പിന്നെ ബിരിയാണി കഴിക്കും. വിവിധ കലാപരിപാടിയാ മച്ചാന്മാരെ, ലാഭമൊന്നുമില്ല. അപ്പൊ മച്ചാന്മാരെ, നമ്മൾ വന്നിരിക്കുന്ന ഇന്ന് അവിടെ രാമക്കൽമേട്ട് സെയിൽ കുറവാണ് കേട്ടോ. ഇതിപ്പോ മുണ്ടിയിരുമിക്ക് വന്ന വഴിയാണ്. അവിടെ നമ്മൾ ഇന്ന് ബിരിയാണി സെയിലുമായിട്ട് വന്നേക്കുന്നുണ്ടല്ലോ. ചേഞ്ച് ഇല്ലടാ കുഞ്ഞെ, ആകെ ചേഞ്ച് ഉണ്ട്. പക്ഷെ അവര് 500 രൂപ വന്നു കഴിഞ്ഞാല് അതുകൊണ്ടാ. ഓക്കെ ബാ ബാ, ഒതുക്ക്. ഒരു രണ്ട് ബിരിയാണി മേടിക്ക് സാർ. വേണ്ട ആ വണ്ടി എറണാകുളമായി. ഇവിടെ ഇപ്പൊ ബ്ലോക്ക് ആയേനെ. ബിരിയാണി 100 രൂപയുടെ ബിരിയാണി മേടിക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മളിവിടെ നിന്നിട്ട് നമ്മുടെ കുറേ സുഹൃത്തുക്കളത് ഇവിടെ നിന്നെല്ലാം വന്ന് വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ഉള്ള സമയത്ത് ഇവിടെ വന്നാൽ മതിയായിരുന്നു. എന്ത് ചെയ്യണം, ബോർഡ് കിടക്കുന്നു, എടുത്തു പിടി. അടിപൊളിയായിപ്പോയി, സന്തോഷമായി. ഒരു പുള്ളിതെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പുള്ളി മേടിച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല സപ്പോർട്ടുണ്ട്. ഈ ബുദ്ധി എന്നാടാ നേരത്തെ തന്നാണ്, നീ പറഞ്ഞായിരുന്നല്ലേ. ബാബാ ബിരിയാണി, ഹോം മെയ്ഡ് ബിരിയാണി കഴിക്കാ. നിർത്താ, ഇവിടെ നിർത്താ. അണ്ണാ പരിചയക്കാരുണ്ട്, പക്ഷേ എല്ലാരും ഫുഡ് കഴിച്ച സമയമാണത്. ബ്രോ ആ ആ ശരി ശരി, തണല കേട്ടോ, തണല. അവന് മേടിച്ച തൊപ്പി ഞാനാ വെച്ചേക്കുന്നത്. അവന് തൊപ്പി വേണ്ടത്, അവൻ്റെ മുടി എല്ലാവരും കാണണമെന്നാണ് പറയുന്നത്. ഹോംമെയ്ഡ് ബിരിയാണി കഴിക്കാം, 100 രൂപ. ഹലോ കഴിച്ച ബിരിയാണി 100 രൂപ. ബിരിയാണി ഹോംമെയ്ഡ് ബിരിയാണി കഴിക്കാം. ഒതുക്ക് മച്ചാന് അഭിലാഷേ, ഇങ്ങോട്ട് ഒതുക്ക്. അതിനാ നീ ബിരിയാണി തിന്നല്ലേ, ബിരിയാണി തിന്നത്തില്ലേ ഉള്ളോ. നിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ. ആ ആണല്ലേ, നമ്മൾ 100 രൂപ ബിരിയാണി തുടങ്ങി. ഇനിയിപ്പോ ഇടയ്ക്ക് മേടിച്ചാൽ മതി. ആ ചിക്കൻ ബിരിയാണി ഓക്കെ. വീട്ടിൽ കയറി പോ.
ആണോ? ആ എന്നാ ശരി. ഇത്രയും സുന്ദരമായ ബിരിയാണി ഇവിടെ വിറ്റിട്ട് ആർക്കും വേണ്ടേ? ബാ ബാ ബാ, ബിരിയാണി, ഹോം മെയ്ഡ് ബിരിയാണി, ചിക്കൻ പീസ് കഴിച്ച് നിങ്ങളുടെ ഊപ്പാടളവ്. ബിരിയാണി വിത്ത് നമ്മുടെ അച്ചാറും. ഇവിടെയൊക്കെ തിരക്കാണ്, ഇത്രയും വണ്ടിയൊക്കെ ഈ തൂക്കാത്തൂടെ ഉണ്ടായിരുന്നു. ബിരിയാണി കഴിക്കാം, ഹോം മെയ്ഡ് ബിരിയാണി. അപ്പോൾ അച്ഛന്മാരെ, ഈ ഭാഗത്തെ തുടക്കമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ കൊണ്ടുവന്ന അത്രയും ബിരിയാണി തീർന്നു കേട്ടോ. ചെറുക്കൻ ആദ്യം പറഞ്ഞായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനല്ലേ. അപ്പോൾ എന്നാ പറയണ്ടേ, എല്ലാ പണിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് നമ്മുടെ കൂടെ കട്ടക്കുള്ളതാണ് നമ്മുടെ വിജയം കേട്ടോ. അവനുള്ളത് കൊണ്ടാണ് നമ്മുടെ വിജയം. ഒരു ബിരിയാണിയുടെയും കൂടി അല്ലടാ, 10-35 എണ്ണമായിട്ട് നമ്മൾ വന്നതാണ്. എല്ലാവരും നല്ലോണേ നമ്മളെ സപ്പോർട്ട് ചെയ്തു. പോയെന്നോർത്ത് ദൈവത്തെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇത്രയും നഷ്ടം വരുമെന്നോർത്തുകൊണ്ട് വന്ന കേട്ടോ. ഭാഗ്യത്തിന് തീർന്നു. എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ ഒരു പീസ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഒറ്റ പീസേ ഉള്ളൂ. എളുപ്പം വന്ന് മേടിച്ച് കഴിഞ്ഞാൽ രുചികരമായ ബിരിയാണി കഴിച്ചിട്ട് പോകാം, ചിക്കൻ ബിരിയാണി. അപ്പോൾ മച്ചന്മാരെ, ഞങ്ങൾ കറുത്ത് കേട്ടോ വല്ലാതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുന്ന് വെളുക്കുന്നതിലും നല്ലത് പൈസ ഉണ്ടാക്കി കറക്കുന്ന കേട്ടോ. അതാണ് നമ്മുടെ എന്നാ പറയേണ്ട ലക്ഷ്യം. അത് സാരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ പീസോടെ ഉള്ളു. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിവെച്ച് നാളെ നോക്കാം, നാളെയും കൂടി ഇവിടെ ഒന്ന് നോക്കാം കേട്ടോ. പുതിയ പുതിയ ആൾക്കാരായിരിക്കുമല്ലോ ഇതിലെ പോകുന്നത്, നമുക്ക് നോക്കാം. കറക്റ്റ് ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ ആയത്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്, അറിയാവുന്ന ആൾക്കാരാണല്ലോ കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെ വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കുടുംബം വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് നോക്കി, പക്ഷേങ്കിൽ അത് 4 എണ്ണം വേണമായിരുന്നല്ലേ. നാലോ 5 എണ്ണം കണ്ട് വേണമായിരുന്നു. അത് തികഞ്ഞിട്ട് അവർ പോയി കേട്ടോ. ഒരെണ്ണം മതിയെന്ന്, അല്ല ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, അത് കാരണം പോയി. 4 എണ്ണം വേണമായിരുന്നു അവർക്ക്. ഉസ്സൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഒതുക്കി അവിടെ ഇട്ടേക്കുന്ന കേട്ടോ. ഈ വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ റോഡിലാന്ന് തോന്നിയേക്കാം. അല്ല, പെട്ടെന്ന് തീർന്നു കേട്ടോ. എനിക്ക് വന്നൊരു 1/2 മണിക്കൂർ കൊണ്ട് തീർന്നു തോന്നുന്നു കേട്ടോ. എവിടെ പോയതാ? പോയതാ അല്ലേ. ഞങ്ങൾ ബിരിയാണിയുടെ സെയിലായിരുന്നു, തീർന്നു. ഈ റൂട്ടായിരുന്നു, ഇന്ന് ഇപ്പോൾ തീർന്നു. ആ ഓക്കെ. കുഞ്ഞേർക്കാൻ വണ്ടി ഹോണടിയോട് ഹോണടി. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിർത്തുവാണോ മച്ചന്മാരെ? ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഒരുപാട് സന്തോഷമായി, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഭാഗ്യം. ഓക്കെ, പവറല്ലേ. ഞങ്ങളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഒത്തിരി നാളായ. ഇവൻ ഒരേ വാശി, ഇവൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ, അത് കാരണം കുഞ്ഞമ്മയെ കാണണം വന്ന്. കുഞ്ഞുമ്മി അതിന് ചക്ക കാണിക്കാൻ കൊണ്ടുവന്ന ചക്കമ്മ. ഇങ്ങോട്ട് കയറ കുഞ്ഞെ, വെയിലത്തുനിന്ന്. അങ്ങനെ ഉണ്ട് ഐസ്ക്രീം. നമ്മക്ക് അമ്മയെ വിളിച്ചിട്ടേ ബിരിയാണി മൊത്തം ഇരുന്നു പോയി. ചക്കമ്മയുടെ അടുത്ത് വന്ന ഇച്ചിരി വെള്ളം കുടിക്കാൻ എന്ന് പറയാവേ. എന്നാ പറയുന്നറിയാം, എന്നിട്ട് തിരുത്താ. മുറിവ് കണ്ടില്ലായിരുന്നു അവള് കേട്ടോ. അവള് മരുന്ന് വെച്ച് തരാന്ന് പറഞ്ഞു. അമ്മമ്മയെ വിളിച്ച് ബിരിയാണി തീർന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ക്ഷമിക്കണം, ചുമ്മാ ഒരു പ്രാങ്ക്. ഇപ്പൊ തന്നെ നമ്മള് തിരുത്തും കേട്ടോ. ലൗഡ് സ്പീക്കർ ഒക്കെ ഇച്ചിരി വോളിയം കൂട്ട്. ഹലോ, ആ പൊന്നെ, അമ്മേ തീർന്നില്ല അമ്മേ ബിരിയാണി. ഞങ്ങൾ നെടുങ്കണ്ടം പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാൻ കയറിയതാ. 10-30 എണ്ണം മിച്ചം ഇരിക്കുക. ഇന്ന് അവിടെ ഒട്ടും പോയില്ല അമ്മേ. എന്നാ എടുക്കുക പൊന്നെ, എന്നാ എടുക്കുക? തുണി വിരിക്കുവാണോ? ഞാനെന്നാ ചക്കയുടെ അടുത്ത് കയറി ഇച്ച് വെള്ളം കുടിക്കാന്ന് ഓർത്ത് കയറിയതാ. തിരിച്ചു വരട്ടെ. എന്നാ ചെയ്യാനാ അല്ലേ?
എന്നാടേ അമ്മയോട് പറ അമ്മ ഇന്ന് രാമക്കൽമേട് പോയതാമ്മേ അവിടെ കച്ചവടം ഇല്ലായിരുന്നു അവിടെ തീരാഞ്ഞപ്പോഴേ തിരിച്ചു പോയതാ തീർന്നില്ല രണ്ട് സഞ്ചിയും കാലിയേ എത്ര ഉള്ളു ഒന്നെ തീർന്നടാ മൊത്തം തീർന്നു ഞങ്ങൾ വരുവാണേ ഉറക്കമാണെന്ന് തോന്നല്ലോ വെച്ചോ ടെൻഷൻ അടിച്ചു നിങ്ങൾ ഇവിടെ നമ്മളായിരുന്നപ്പോ അവക്ക് വിളിക്കാൻ വേണ്ട സ്വന്തം മോൻ വന്നപ്പോ വിളി അച്ചാച്ച വിളിക്കുന്നു കണ്ടോ നക്കിയില്ല അപ്പൊ മച്ചാമാരെ നമ്മുടെ കുഞ്ഞു വിളവ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന കേട്ടോ ഒന്നേ പോ ബിരിയാണി കറുപ്പിച്ചേ വിടുള്ളു നാളെ പറഞ്ഞേ കുഞ്ചി മീശയാണോ മീശ പോലെ ഇരിക്കുവാണല്ലോ അപ്പൊ അച്ഛന്മാരെ നമ്മള് ചാക്കമ്മയുടെയൊക്കെ അടുത്ത് പോയിട്ട് പൊന്നി വന്നേ എന്റെ കൈ രാവിലെ ഒന്ന് മുറിഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര അപകടമാ എന്നാന്നറിയത്തില്ല ഇത് രണ്ടോ ബിരിയാണി പൊതിയുന്ന സമയത്ത് അതിന്റെ സൈഡ് കൊണ്ട് എന്റെ കൈ അങ്ങ് മുറിഞ്ഞു കൊള്ള ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ക്ഷീണമായിട്ട് ഞാൻ വന്ന് കുറച്ചു നേരം കിടന്നു അപ്പോൾ അതിൻ്റെ ലാഭവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുന്നത് നമ്മൾ ആ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ ലാഭം എന്താണാ കുഞ്ഞ എടാ പെയിൻ്റ് അടിച്ച് കളയാടാ മിരുപ്പൻ എന്ന് പറഞ്ഞ അവന് ഇവിടെ നിന്ന് സ്പ്രേ പെയിൻ്റ് എടുത്ത് അടിക്കുമ്പോഴേ ഇപ്പൊ കൊണ്ടുപോകുന്നില്ലെന്ന് പരാതി കേട്ടോ തൂക്കാലം പോകുമ്പോഴേ എത്ര ദിവസം ഞാൻ പുറത്തിറങ്ങിയിട്ട് പുറത്തോ അങ്ങോട്ട് ഇറങ്ങിയില്ല പുറത്തല്ലേ എനിക്ക് പുറത്തൊക്കെ നമ്മുടെ ലാഭം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം ഉണ്ട് വലിയ ലാഭവും ഇല്ല സാധനമൊക്കെ മേടിച്ചിട്ട് എന്നാലും നമ്മുടെ ഇത്രയും പേരുടെ മണിക്കൂലിയൊന്നും കിട്ടുന്നില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ അച്ചാറിൻ്റെ സെയിലിനും കൂടി ഇതിന് പോകണം ഇനിയിപ്പോൾ ഞാൻ അത്യാവശ്യം ലാഭമുണ്ട് എന്നാ പറയണ്ടേ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാല് പേര് ഒരുപോലെ കിടന്ന് പാടുപെടുന്നുണ്ട് അത് കാരണം എന്നാ അവർക്കുള്ള എന്നാ അവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു പൈസ എടുക്കാനായിട്ടുള്ള ഒരിത് ഇല്ല എന്നാലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ അതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നും പോയി ഇനിയിപ്പോൾ ബിരിയാണിയും ബാക്കി ചിക്കനും കാര്യങ്ങളും എല്ലാം മേടിക്കണം കുഞ്ഞിൻ്റെ മുടി ഒന്ന് മേടിക്കണം മേടിച്ചിട്ട് വരാം കേട്ടോ കോംപ്ലക്സ് കയറി കേട്ടോ ആ അപ്പോൾ അച്ഛന്മാരെ ഇതാണ് ഇന്നത്തെ ലാഭം എത്രയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്നാ പറയണ്ടേ ഇത്രയും കാണിക്കേണ്ട കാര്യമില്ല അത് കാരണമാണ് കുറച്ച് പൈസ ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ സന്തോഷമുണ്ട് എന്നാ പറയണ്ടേ നമ്മൾ ഈ വേറെ ഒരു പരിപാടി ഇച്ചിരി ഒന്ന് ഡൗൺ ആകുമ്പോൾ നമ്മൾ അടുത്ത പരിപാടി ചെയ്ത് കാര്യങ്ങൾ ഞാൻ എന്നാ പറയണ്ടേ നമ്മൾ വെറുതെ ഇരുന്ന് വെറുതെ സമയങ്ങൾ കളയണ്ടല്ലോ അത് ഓർത്തുകൊണ്ടാണ് അവനും കൂടെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണിപ്പോൾ അമ്മച്ചി അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ ഓടി മടുത്തേനെ അതുമല്ല അമ്മച്ചി എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതിന് ചലഞ്ചിന് വേണ്ടി കൊണ്ടുവന്നതിനോട് ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാതാക്കി ഇരിക്കുന്നതല്ലേ ഇപ്പോൾ ഒത്തിരി ഒത്തിരി നേരമൊക്കെ ഇരിക്കുകയൊക്കെ വേണം വെറുതെ അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു ഇതാണ് ലാഭം എത്ര രൂപ കിട്ടിയെന്ന് ഒരു 19 ബിരിയാണി വിറ്റു എന്നിട്ട് ഉടക്ക മുതലിൻ്റെ കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് ലാഭമാണ് കേട്ടോ മുടക്ക് മുതൽ കഴിഞ്ഞ് നമുക്ക് ലാഭമാണ് കേട്ടോ 1500 രൂപ കിട്ടി അല്ലേ അത്ര കിട്ടി കേട്ടോ അപ്പോൾ അത് ലാഭമാണ് അപ്പോൾ നമുക്ക് നാളെ ഇത് തന്നെ തുടരും മഴ വരുന്നിടം വരെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും കേട്ടോ അപ്പോൾ മച്ചന്മാരെ പുതിയൊരു കിണ്ണം കച്ചി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടുട്ടുവനടിക്ക് അമ്മച്ചി അല്ലപ്പൻ അവിടെ ഇരിപ്പുണ്ട്
ഓക്കെ അവൻ മിരുമിരുപ്പാണ്.